ഡോക്ടർ റബീബാണ്. ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകളുടെ ഒരു അസുഖത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇത് കേൾക്കേണ്ടത് പ്രധാനമായിട്ടും പുരുഷന്മാരാണ്. നമുക്കറിയാം നമ്മുടെ സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ സ്വഭാവത്തിൽ ശരീരത്തിലൊക്കെ ചില മാറ്റങ്ങൾ വരും. അതാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് പലർക്കും നേരിയ തോതിലായിരിക്കും ഉണ്ടാവുക, മൈൽഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ചിലർക്ക് ഇത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പല അവരുടെ ജീവിതത്തെ തന്നെ അലട്ടുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ സിവിയർ ഫോമാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് പ്രീ മെൻസ്ട്രൽ സിംറ്റം സമയത്ത് നമുക്ക് ചില മൂഡ് സ്വിങ്സ് എന്ന് പറയും. ചിലർക്ക് ഡിപ്രഷൻ ആയിരിക്കും, ചിലർക്ക് ആൻസൈറ്റി ആയിരിക്കും, ചിലർക്ക് ഒന്നിലും താല്പര്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഇത് PMDD ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സിവിയർ ഫോമിലേക്ക് പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടാവും, പിന്നെ ഉറക്ക കൂടുതലുണ്ടാവും, ചിലർക്ക് ഉറക്കം വരാതിരിക്കും. ഈ ജോലിയിൽ ഒക്കെ താല്പര്യക്കുറവ് കാരണം ജോലിയിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആബ്സെൻസ് കാണിക്കും. ഇങ്ങനെ എല്ലാ മാസവും ഉണ്ടെങ്കിൽ, അതായത് പീരീഡ്സിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് തൊട്ട് പീരീഡ്സ് തുടങ്ങുന്നത് വരെ ഉള്ള ദിവസങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പുരുഷന്മാരും സ്ത്രീകളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രധാനമായിട്ടും മൂഡ് സ്വിങ്സ് ആണ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, ഉറക്കം കൂടുതൽ. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തോടുള്ള ആർത്തി കൂടുതലായിരിക്കും ഉണ്ടാവുക, ചിലർക്ക് ഭക്ഷണം ആവശ്യമുണ്ടാവില്ല. പിന്നെ ഈ ഒരു സമയത്ത് ശരീരത്തിലെ ഹോർമോണിൻ്റെ ആക്ഷൻ കാരണം നീര് വെക്കും, അതുകൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുകയും സ്വന്തം ശരീരം വണ്ണം വെച്ച പോലെ തോന്നുകയും ചെയ്യും. പ്രധാനമായിട്ടും ബാക്ക് പെയിൻ ഉണ്ടാവും, ബ്രെസ്റ്റിൽ ടെൻഡർനെസ് ഉണ്ടാവും, അതുപോലെ തന്നെ വയറൊക്കെ വീർത്ത പോലെ തോന്നും. പിന്നെ തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്ക് തൈറോയിഡ് സിംറ്റംസ് കൂടിയ പോലെയൊക്കെ തോന്നും. അതേപോലെ തന്നെ മുഖക്കുരു ഈ ഒരു സമയത്ത് കൂടുന്നതായിട്ട്. പ്രധാനമായിട്ടും ദേഷ്യം, ആരെയും ഇഷ്ടപ്പെടാതിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുക, പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പല രീതിയിലാണ്. അതിൻ്റെ ഒരു കാരണമാണ് ഓവറി, ഗർഭപാത്രത്തിലൊക്കെ ഉള്ള ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ ഒരു കാരണമാണ് ബ്രെയിനിൽ സിറോട്ടോണിൻ എന്നുള്ളൊരു കെമിക്കലിൻ്റെ കുറവ് വരുന്നത് ഈ ഒരു സമയത്ത്. പൊതുവെ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനുള്ള ആൾക്കാർക്ക്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ഒക്കെ ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ്സ്, സ്മോക്കിംഗ്, ഡ്രിങ്കിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാനൊരു ചാർട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ഉള്ള സിംറ്റംസ്, പ്രീ മെനസ്ട്രൽ ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് ഒരു 3 മാസം ചെക്ക് ചെയ്യുക ഈ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാ സമയവും ഓരോ മാസത്തിൻ്റെ അല്ലെങ്കിൽ 28 ഡേയ്സിൻ്റെ ഇടവേളകളിലാണ് ഇത്രയും സ്വഭാവത്തിലുള്ള മാറ്റങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, 3 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ആണ്, അതിൻ്റെ കുറച്ച് സിവിയർ ഫോമുകളായിരിക്കും. അപ്പോൾ ഇനി ഇതെങ്ങനെ തടയാം എന്നുള്ളതാണ്. ഇത് വരാതെ സൂക്ഷിക്കുന്നതാണ് ഒരു മാർഗം. അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് നന്നായിട്ട് ഉറങ്ങുക, മൊബൈൽ ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് സെറോട്ടോണിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കും. ഇനി ഇതിൻ്റെ സിവിയർ ഫോം ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെയും ജോലിയും ഫാമിലി ലൈഫിനൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് SSRIs എന്ന് പറയുന്നത്, സെറോട്ടോണിൻ സെലക്റ്റീവ് സെറോട്ടോണിൻ ഇൻഹിബിറ്റേഴ്സ്. കാരണം നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിൽ സെറോട്ടോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും ഡോക്ടറെ സമീപിച്ചാൽ കിട്ടുന്നതാണ്.